നമസ്കാരം സുസ്മേഷ് ചന്ദ്രവത്താണ് എൻ്റെ സങ്കടമോചനം എന്ന കഥാസമാഹാരമാണ് തൃശ്ശൂർ കറൻറ്റ് ബുക്സ് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ രണ്ട് പതിപ്പുകൾ ഇതിനകം പുറത്തു വന്നു സങ്കടമോചനത്തിലെ കഥകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഞാനൊരു ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ നോവലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജനിച്ച ഫ്രഞ്ച് എഴുത്തുകാരനാണ് ലോറൻ ോറൻഗ്രാഫെന്നു പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഹാപ്പി ഡേയ്സ് എന്ന് പേരുള്ള ഒരു ചെറിയ നോവലുണ്ട് ഞാൻ ആ നോവലിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അൻഡോയൻ എന്നു പേരുള്ള ഒരു കഥാനായകൻ തൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഹാപ്പി ഡേയ്സ് എന്ന് പേരുള്ള ഒരു വൃദ്ധ സദനത്തിൽ എത്തിപ്പെടുന്നതാണ് ആ നോവലിൻ്റെ പ്രമേയം അൻഡോയൻ എന്ന ചെറുപ്പക്കാരനൊരു പ്രത്യേകതയുണ്ട് അവന് അവൻ്റെ ഒരു തലതൊട്ടപ്പൻ സമ്മാനിച്ച ഭാരിച്ച സ്വത്തുവകകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ്റെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട് അത്രയും വലിയ സ്വത്ത് കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആദ്യമായി ചെയ്യുന്നത് ആ നഗരത്തിൽ തനിക്ക് മരണത്തിന് ശേഷം വിശ്രമിക്കാനുള്ള ശവക്കൊല്ലറ വില കൊടുത്ത് വാങ്ങുകയാണ് അങ്ങനെ ഒരു ശവക്കൊല്ലറ അൻഡയൻ വില കൊടുത്ത് വാങ്ങുന്ന സമയത്ത് പലരും ചോദിക്കുന്നുണ്ട് നീ മരിക്കാൻ പോവുകയാണോ നീ ആത്മഹത്യ ചെയ്യാനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ നിരുത്സാഹപ്പെടുത്തും അങ്ങനെയല്ല എൻ്റെ മരണത്തിന് ശേഷം എനിക്ക് കിടക്കാനുള്ള സ്ഥലം ഏതാണെന്ന് എനിക്ക് മുന്നേ അറിയണം അതിനുവേണ്ടി ഞാൻ വാങ്ങി വയ്ക്കുകയാണെന്ന് അവൻ പറയുന്നു അതിനുശേഷം അവൻ പ്രണയത്തിൽ വിവാഹം കഴിക്കുകയും രണ്ട് മക്കളുണ്ടാവുകയും ഒക്കെ ചെയ്യും പക്ഷേ അൻഡോയൻ ജീവിതത്തിൽ തൃപ്തനല്ല അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഈ സാധാരണ മട്ടിലുള്ള ഒരു ഗതി അവനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് വരുമ്പോഴാണ് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഹാപ്പി ഡേയ്സ് എന്നു പേരുള്ള വൃദ്ധസദനത്തിലേക്ക് അൻഡോയൻ ചെല്ലുന്നത് അപ്പോൾ അവിടുത്തെ നിബന്ധനകൾ വെച്ചിട്ട് ചെറുപ്പക്കാരനായ ഒരാൾക്ക് അവിടെ പ്രവേശനം കൊടുക്കാൻ സാധിക്കില്ല പക്ഷേ തൻ്റെ വാർദ്ധക്യം വരെ കാത്തിരിക്കാൻ ആൻഡോയൻ തയ്യാറുമല്ല അങ്ങനെ വളരെയധികം നിബന്ധനകളോടുകൂടി ഹാപ്പി ഡേയ്സിൽ അൻഡോയൻ എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ ഒരു അന്തേവാസിയായി താമസിച്ച് തുടങ്ങുകയാണ് അവിടെ മരണം കാത്തിരിക്കുന്ന വൃദ്ധന്മാരായ അധികവും രോഗം വന്ന് മരണത്തിലേക്ക് എത്തിയ എഴുപത് വയസ്സിനും മുകളിൽ പ്രായമുള്ള വൃദ്ധന്മാരാണ് ഈ വൃദ്ധസാധനത്തിലുള്ളത് അവരുടെ കൂട്ടത്തിൽ അവരിലൊരാളായി അവരുടെ വേഗതകൾ ശീലിച്ചുകൊണ്ട് അൻഡോയൻ താമസം തുടങ്ങുമ്പോൾ അൻഡോയൻ മനസ്സിലാക്കുന്ന ഒരു ജീവിതമാണ് ഈ നമുക്ക് ഹാപ്പി ഡേയ്സ് എന്ന പുസ്തകത്തിലൂടെ വായനക്കാരന് കിട്ടുന്നത് ഇത് ജീവിതത്തെ സംബന്ധിച്ച വലിയ ഫിലോസഫിക്കലായ കുറേ ദർശനങ്ങൾ ഫിലോസഫിക്കലായ ഒരുപാട് വിചാരങ്ങൾ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അൻഡോയൻ്റെ ഹാപ്പി ഡേയ്സിലെ ജീവിതത്തിലേക്ക് മിറൽ എന്നു പേരുള്ള ഒരു വൃദ്ധ ക്യാൻസറിൽ ബാധിച്ച് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന മിറയൽ എന്നു ഒരു വൃദ്ധ വരുന്നതോടുകൂടി അൻഡോയൻ്റെ ജീവിതം മാറിപ്പോകുന്നു മിറയലിന് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ താമസിച്ച കടൽ തീരത്തുള്ളൊരു വസതിയിൽ താമസിക്കണമെന്നുള്ള ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി അൻഡോയൻ അവരെയും കൂട്ടി കാറോടിച്ച് ആ കടൽ തീര നഗരത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അവിടെ വെച്ചിട്ട് അൻഡോയൻ മനസ്സിലാക്കുന്ന ജീവിതത്തിൻ്റെ കുറേയധികം സത്യങ്ങൾ ആണ് ആ പുസ്തകം നമ്മളെ ഒരു വലിയ ആഴമുള്ള ചിന്തകളിലേക്ക് നയിക്കുന്നത് വളരെ പ്രശസ്തമായ മറ്റൊരു ജാപ്പനീസ് റൈറ്ററാണ് യെസുനാരി കവാബാത്ത കവാബാത്തയുടെ ഹൗസ് ഓഫ് സ്ലീപ്പിംഗ് ബ്യൂട്ടീസ് എന്നു പേരുള്ള വളരെ ചെറിയ ഒരു നോവൽ ഇതുപോലെ തന്നെ പ്രശസ്തമായ മറ്റൊന്നാണ് ഈ രണ്ട് പുസ്തകങ്ങളുടെയും സവിശേഷത ഈ രണ്ട് പുസ്തകങ്ങളും മരണത്തെക്കുറിച്ച് ജീവിതത്തെ മുൻനിർത്തി ചില ദർശനങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് നോവലുകളും വളരെ ചെറിയ പേജുകളുള്ള പുസ്തകങ്ങളാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ രണ്ട് പുസ്തകവും ഫ്രഞ്ച് സാഹിത്യത്തിൽ വന്ന ഹാപ്പി ഡേയ്സ് ആയാലും ജാപ്പനീസ് സാഹിത്യത്തിൽ വന്ന കവാബാത്തയുടെ ദ ഹൗസ് ഓഫ് സ്ലീപ്പിംഗ് ബ്യൂട്ടീസ് ആയി കഴിഞ്ഞാലും ബഹുവിധങ്ങളായ വായനക്കാരുടെ പ്രശംസകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള പുസ്തകങ്ങളുമാണ് ഇത് രണ്ടും വായനക്കാരന് നൽകുന്ന സന്തോഷം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് സ്വയം ചോദിക്കാൻ കുറേയേറെ ചോദ്യങ്ങൾ കയ്യിലേക്കിട്ട് കൊടുക്കും എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെല്ലായ്പ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളുടെ സമീപത്ത് തന്നെയുള്ള മരണത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ള ഒരു വലിയ ഫിലോസഫിക്കലായി ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ് ഇത് ലോക സാഹിത്യത്തിൽ തന്നെ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമാണ് പലപ്പോഴും ഉദാഹരണത്തിന് രസോസ്കി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലും ജീവിതവും ഒപ്പം തന്നെ നിൽക്കുന്ന ഈ ഒരു മരണവും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഉടമ്പടിയുടെ നിഴലടയാളങ്ങൾ കാണാൻ സാധിക്കും ഇതുതന്നെ നമുക്ക് പലപ്പോഴും ക്ലാസിക്കുകളായി മാറി തീർന്നിട്ടുള്ള പല പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും സങ്കടമോചനം എന്ന കഥാസമാഹാരത്തിലെ കഥകളിലേക്ക് വരുമ്പോൾ ആ പുസ്തകത്തിലെ കഥകളിലും ജീവിതവും മരണവും തമ്മിലുള്ള സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമൂഹവും വ്യക്തിയും തമ്മിലുള്ള സംഘർഷങ്ങൾ പ്രമേയമായി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതിലെ സങ്കടമോചനമെന്ന കഥയ്ക്കൊരല്പം കാലികമായ സാഹചര്യം കൂടി ഉണ്ട് അത് വി എസ് അച്യുതാനന്ദന് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുന്നതും പിന്നീട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ സജീവമായി നിൽക്കുന്ന സമയത്താണ് ആ കഥ എഴുതുന്നത് ഇതൊക്കെ ഒരു എഴുത്തുകാരന് തൻ്റെ പ്രമേയങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ചില നിമിത്തങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ചില സാധ്യതകൾ മാത്രമാണ് വാസ്തവത്തിൽ നമ്മളുടെ ചുറ്റിനും തിരയടിച്ചു കൊണ്ടിരിക്കുന്ന ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്ന സമൂഹവും ജീവിതവും ആണ് നമുക്ക് നമ്മുടെ കഥകൾക്കുള്ള പ്രമേയം തരുന്നത് സങ്കടമോചനം എന്ന പുസ്തകത്തിലെ ആ കഥയിലെ അച്ഛൻ്റെയും മകളുടെയും ബന്ധത്തെക്കുറിച്ച് വായനക്കാർ പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട് പിന്നീട് ആ സംസാരത്തിൽ നിന്ന് എനിക്ക് തന്ന ഒരു സന്തോഷം എൻ്റെ എഴുത്തിനെക്കുറിച്ച് എനിക്ക് ചില ഉൾക്കാഴ്ചകൾ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളെക്കുറിച്ച് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സങ്കീർണതകളെക്കുറിച്ച് എഴുതാൻ ആണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യത തരുന്നത് മനസ്സിനെ പിന്തുടരുമ്പോഴാണ് നമ്മുടെ തന്നെ മനസ്സിൻ്റെ നിഗൂഢമായ ചിന്തകളെ പിന്തുടരുമ്പോഴും മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു കഥാപാത്രത്തിൻ്റെ മനസ്സിനെ സങ്കല്പിച്ച് ആ ചിന്തകളെ പിന്തുടരുമ്പോഴും നമ്മൾ എത്തിപ്പെടുന്ന ഒരു ലോകം ഒരുപക്ഷെ ഹാപ്പി ഡേയ്സിലെ മരണം കാത്തിരിക്കുന്ന വൃദ്ധന്മാർ ചെറുപ്പക്കാരെ ജീവിതം പഠിപ്പിക്കുന്നതിന് തുല്യമായ സാഹചര്യത്തിലേക്കാണ് ഇതുതന്നെ മറ്റൊരു പുസ്തകത്തിൽ ജാപ്പനീസിലെ ജാപ്പാനീസ് സാഹിത്യത്തിലെ വളരെ പ്രശസ്തനായ സമകാലീനായ എഴുത്തുകാരൻ ഹരൂഗി മുറാക്കാമിയുടെ നോർവീജിയൻ വുഡ് പോലുള്ള പുസ്തകങ്ങളിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നോർവീജിയൻ വുഡിലെ നായകൻ ഒരുപക്ഷെ നമുക്ക് ജെ ഡി സാലിൻചാറിൻ്റെ ദ കാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ അമേരിക്കൻ നോവലിലെ കഥാപാത്രത്തോട് ചെറുപ്പക്കാരനായ പതിനാല് വയസ്സുള്ള കോൾഫീൽഡെന്ന് പേരുള്ള കഥാനായകനോട് സാമ്യം തോന്നിപ്പിക്കും അത് നോവീജിൻ വുഡ് എന്ന ബുക്കിൽ മുറാക്കാമി തന്നെ ചോദിക്കുന്നുണ്ട് എൻ്റെ സംസാരം കേട്ടിട്ട് നിനക്ക് വാട്ടനാബേ എന്ന് പേരുള്ള കഥാപാത്രമാണ് മുറാക്കാമിയുടേത് മുറാഖാമി മുറാഖാമിയുടെ വാട്ടനാബെ ചോദിക്കുന്നുണ്ട് കാച്ചരന്തരയിലെ കോൾഫീൽഡിൻ്റെ സംസാരം പോലെ എൻ്റെ വർത്തമാനം നിനക്ക് തോന്നുന്നില്ല എന്ന് അപ്പോൾ അത്രത്തോളം ഒരു പരസ്പര്യം സംഭവിക്കുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് മനുഷ്യ മനസ്സുകളെക്കുറിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന എഴുത്തുകാർ ഒരു അന്വേഷണം നടത്തുന്നത് കൊണ്ടാണ് അത് സാലിഞ്ചറായി കഴിഞ്ഞാലും മൊറാകാമി ആയാലും കാവബാത്തി ആയിക്കഴിഞ്ഞാലും നമ്മുടെ ഭാഷയിലെ പ്രാദേശിക ഭാഷകളിലെ എഴുത്തുകാരായി കഴിഞ്ഞാലും അന്വേഷണം മനസ്സുകളിലേക്ക് നോക്കിയിട്ടാണ് മനസ്സുകളിൽ നിന്ന് കിട്ടുന്നതാണ് പ്രമേയങ്ങളായിട്ട് മാറുന്നത് ആ പ്രമേയങ്ങളാണ് വായനക്കാരൻ പ്രിയപ്പെട്ടതായി സ്വീകരിക്കാറുള്ളതും ഇതാണ് സങ്കടമോചനം എന്ന പുസ്തകത്തെ മുൻനിർത്തി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ